ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഒരു DVD ബേണർ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ഇതുപയോഗിച്ച് നിങ്ങളുടെ കയ്യിലുള്ള വീഡിയോകൾ DVDയിലേക്ക് ബേൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും, റൈറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. 150ലധികം ഫോർമാറ്റുകൾ ഈ സോഫ്റ്റ്വെയറിൽ സപ്പോർട്ടഡ് ആണ്. MP4, MKV, AVI, Blu-ray, ISO, അങ്ങനെ എല്ലാ ഫോർമാറ്റിലേക്കും നിങ്ങളുടെ കയ്യിലുള്ള വീഡിയോസും ഫയലുകളും ഒക്കെ നിങ്ങൾക്ക് കൺവെർട്ട് ചെയ്ത് DVDയിലേക്ക് റൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ വൺ ക്ലിക്ക് ടു ബേൺ DVD എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. ഇതുപയോഗിച്ച് സിംഗിൾ ക്ലിക്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആ DVDയിലേക്ക് ബേൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഡിഫറെന്റ് ഫോർമാറ്റിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഒരേ സമയത്ത് DVDയിലേക്ക് ബേൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് DVD പ്രൊജക്ട് ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ പ്രൊജക്ട് ഫയലുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സമയത്തും റിസ്യൂം ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒക്കെ സാധിക്കും. അങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണിത്. പണ്ടൊക്കെ നമ്മുടെ കയ്യിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് DVD റൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ വെളിയിൽ പൈസ കൊടുത്തായിരുന്നു ചെയ്യിപ്പിച്ചോണ്ടിരുന്നത്. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയലുകൾ, ഇപ്പോൾ ഫോട്ടോസോ വീഡിയോസോ ഓഡിയോസോ എന്തോ ആയിക്കോട്ടെ, അത് DVDയിലേക്ക് കൺവേർട്ട് ചെയ്ത് റൈറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നതാണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ഫോളോ ചെയ്ത് വണ്ടർഷെയറിൻ്റെ വെബ്സൈറ്റിലെത്തി നിങ്ങൾക്ക് വണ്ടർഷെയർ DVD ക്രിയേറ്റർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ വണ്ടർഷെയർ DVD ക്രിയേറ്റർ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാനിതൊന്ന് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നതെന്ന്. ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ പല ഓപ്ഷനുകളുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ ക്രിയേറ്റ് DVD വീഡിയോ ഡിസ്ക്, അതേപോലെ ക്രിയേറ്റ് ബ്ലൂറേ ഡിസ്ക്, CD ബേണർ, ഡേറ്റ ഡിസ്ക്, വൺ ക്ലിക്ക് ടു ബേൺ DVD, മോർ DVD ടൂൾസ്. ഇത്രയും സെറ്റിംഗ്സ് ഇവിടെയുണ്ട്. മോർ DVD ടൂൾസിൽ ഇനിയും ഓപ്ഷനുകൾ നിങ്ങൾക്ക് ലഭിക്കും. നമുക്കിവിടെ ക്രിയേറ്റ് DVD വീഡിയോ ഡിസ്ക് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആവും. ഇവിടെ നിന്ന് നമുക്ക് DVDയിലേക്ക് മാറ്റേണ്ട ഫയലുകൾ ആഡ് പിക്ചർ ഓർ വീഡിയോസ് എന്നുള്ള ഈ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താലും മതിയായിരിക്കും. ഇതേപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഇതിലേക്ക് ഇത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ മറ്റൊരു വീഡിയോ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇതും ഇതിലേക്ക് ആഡായിട്ടുണ്ട്. രണ്ട് ഫയലുകളും ഇതിൽ ആഡായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മെനു എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ എഫക്റ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ എഫക്റ്റുകൾ ആഡ് ചെയ്യാനൊക്കെ സാധിക്കും. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇവിടെ പ്രിവ്യൂ ഉണ്ട്, നമ്മൾ ചെയ്ത വർക്ക് ഏത് രീതിയിലാണ് വരുന്നതെന്ന് ഇവിടെ ഒന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ബേൺ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയല് DVDയിലേക്ക് ബേൺ ആവും. എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാനൊരു പ്ലെയിൻ DVD ഡിസ്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും D ഡ്രൈവ് ആയിട്ടാണ് അത് കാണിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും CD യിലേക്ക് ഒന്ന് റൈറ്റ് ചെയ്ത് നോക്കാം, പ്രോപ്പർ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അതിനുശേഷം വൺ ക്ലിക്ക് ടു ബേൺ DVD എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് DVDയിലേക്ക് ഫയലുകൾ ബേൺ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ആണ്. ഇവിടെ നമുക്ക് ആഡ് പിക്ചർ ഓർ വീഡിയോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒന്ന് രണ്ട് വീഡിയോസും പിക്ചേഴ്സും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ രണ്ട് വീഡിയോയും രണ്ട് പിക്ചറും ഇതിൽ ആഡ് ചെയ്തു. അതിനുശേഷം ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഫയലുകൾ ഇപ്പോൾ ഇതിലേക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനിയും ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒന്ന് ബേൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക മാത്രമാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിൽ CD ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിവിടെ നിങ്ങൾക്ക് ബേണർ എന്നുള്ള ഈ ഓപ്ഷനിൽ കാണാൻ സാധിക്കും. D ഡ്രൈവ് ആണ് ഞാൻ പറഞ്ഞതുപോലെ D ഡ്രൈവ് ആണ് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്. ഇവിടെ സെലക്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ D ഡ്രൈവ് നിങ്ങൾ സെലക്ട് ചെയ്യുക, അതായത് CD ഡ്രൈവ് സെലക്ട് ചെയ്തതിനു ശേഷം ജസ്റ്റ് ബേൺ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിന്റെ ട്രയൽ വേർഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ബൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ഇവിടെ ഒന്നും സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും നിങ്ങൾക്കിത് ബേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ സെയിം പ്രോസസ്സിംഗ് തന്നെ കണ്ടിന്യൂ ചെയ്യുക, വീണ്ടും ഇത് ബേൺ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഓപ്ഷൻ മോർ DVD ടൂൾസ് എന്നുള്ള ഓപ്ഷൻ ആണ്. ഇതിൽ നമുക്ക് കുറേ ഏറെ ടൂൾസ് ലഭിക്കും. ഇവിടെ നമുക്ക് ഡേറ്റ ഡിസ്ക് ഉണ്ട്, ISO 2 DVD, വീഡിയോ എഡിറ്റർ, അങ്ങനെ കുറേ ഏറെ ഓപ്ഷനുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് ഉപയോഗിച്ച് നോക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ക്രിയേറ്റ് DVD വീഡിയോ ഡിസ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ആഡ് പിക്ചർ ഓർ വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് വീണ്ടും രണ്ട് മൂന്ന് വീഡിയോസും ഇമേജസും ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഫയലുകൾ ഇപ്പോൾ ഇതിലേക്ക് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ബേൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ആ DVDയിലേക്ക് വളരെ ഈസി ആയിട്ട് ഈ ഫയലുകൾ മാറ്റാനായിട്ട് സാധിക്കും. ഇവിടെ DVD റൈറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, സക്സസ്ഫുൾ എന്ന് ഇവിടെ എഴുതി വന്നു. ഞാനിവിടെ ഫിനിഷ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. വീണ്ടും ഞാൻ DVD ഇൻസേർട്ട് ചെയ്ത് നമ്മളിപ്പോൾ റൈറ്റ് ചെയ്ത ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് നോക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ഇതിലേക്ക് റൈറ്റ് ചെയ്ത ഫയൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള വീഡിയോസോ ഓഡിയോസോ ഇമേജസോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിലേക്ക് DVDയിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് ഇതിൻ്റെ ആവശ്യമുണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. അതിനോടൊപ്പം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് അറിയിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോയുടെ താഴെ ഒരു ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലും ക്ലിക്ക് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.